ഹായ് എവ്രിവൺ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ദിസ് വീഡിയോ ഇസ് ഓൾ അബൌട്ട് നീറ്റ് വേഴ്സസ് MBBS. നീറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് മോണോടോണസ് ആണല്ലേ. NCERT പഠിക്കുന്നു, MCQs സോൾവ് ചെയ്യുന്നു, ചിലപ്പോൾ നെഗറ്റീവ് മാർക്സിനെ കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് അടിക്കുന്നു, ആൻഡ് കീപ് ഡ്രീമിങ് അബൌട്ട് ദാറ്റ് വൺ ബിഗ് ഡ്രീം അല്ലേ. പക്ഷേ MBBSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദറ്റ്സ് എ ഡിഫറെൻ്റ് സ്റ്റോറി. ഓൾ ഓഫ് എ സഡൻ വി ആർ ഇൻ എ ഹോസ്പിറ്റൽ, മീറ്റിംഗ് പേഷ്യൻസ്, ലേണിംഗ് റിയൽ സ്കിൽസ്, ചിലപ്പോൾ റണ്ണിങ് ലേറ്റ് ഫോർ ദ പോസ്റ്റിംഗ്സ്, ചിലപ്പോൾ ലോഫിംഗ് വിത്ത് ഫ്രണ്ട്സ് ഇൻ ദ ഹോസ്റ്റൽ. MBBS ലൈഫ് ബിസി ഒക്കെ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ ടു, ബിക്കോസ് എവറി ഡേ വി ആർ സ്റ്റെപ്പിംഗ് വൺ സ്റ്റെപ്പ് ക്ലോസർ ടു ദ ഡ്രീം ഓഫ് ബിക്കമിംഗ് എ ഡോക്ടർ. സോ ഇഫ് നീറ്റ് ഇസ് അബൌട്ട് ഗെറ്റിംഗ് ഇൻ, MBBS ഈസ് അബൌട്ട് ഗ്രോയിങ് അപ്പ്, ലിറ്റിൽ ടഫ് ബട്ട് ആക്ച്വലി പർപ്പസ്ഫുൾ. നീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എൻട്രൻസ് എക്സാം, വി ഓൾ നോ ദാറ്റ്. ഈ നീറ്റ് എക്സാം എഴുതി പാസ്സായാൽ നമുക്ക് MBBS, BDS, BAMS, BHMS ഇങ്ങനെ കുറേ കോഴ്സസിലേക്ക് അഡ്മിഷൻ എടുക്കാം. ആൻഡ് MBBS എന്ന് പറയുന്നത് ഒരു 5.5 years നീണ്ടു നിൽക്കുന്ന ഒരു ആക്ച്വൽ കോഴ്സാണ്. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഇത് രണ്ട് തമ്മിലുള്ള എല്ലാ ഡിഫറൻസും ആൻഡ് വിച്ച് വൺ ഈസ് മോർ ടഫ്, അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുമ്പോൾ എങ്ങനെയാണ്, MBBSന് പഠിക്കുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ട്സും ഐ വിൽ ക്ലിയർ ബൈ ദി എൻഡ് ഓഫ് ദി വീഡിയോ. ആദ്യം നമുക്ക് അക്കാഡമിക് ഡിഫറൻസസ് പറഞ്ഞിട്ട് തുടങ്ങാം. നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്, മാത്രമല്ല ഒരു ഫിക്സഡ് സിലബസ് ആണ്. അതായത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, NCERT ടെക്സ്റ്റ് ബുക്ക്, ഇതിൽ നിന്ന് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. മാത്രമല്ല നീറ്റ് എക്സാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്പീഡും അതുപോലെ തന്നെ ആക്യുറസിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു MBBS, MBBSന്റെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് 19 സബ്ജക്റ്റ് ആണ് ഈ ഒരു 5.5 years കോഴ്സിൽ പഠിക്കാനുള്ളത്. ആൻഡ് ആ ഒരു 19 സബ്ജക്റ്റിൽ തന്നെ നമുക്ക് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു NCERT ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് പോലെ അങ്ങനെ ഒരു ഫിക്സഡ് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല. കുറേ ഓഥേഴ്സ് എഴുതിയിട്ടുള്ള കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, നമുക്ക് കുറേ റെഫർ ചെയ്യാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. മാത്രമല്ല ക്ലിനിക്സിൽ നമുക്ക് പഠിക്കേണ്ട കുറേ സ്കിൽസ് ഉണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്, വൈവ് ഉണ്ട്. ഇങ്ങനെ സിലബസ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആണ്. നീറ്റ് എക്സാമിന് സ്പീഡും ആക്യുറസിയും പോലെ ഈ ഒരു MBBS കോഴ്സിൽ നമുക്ക് വേണ്ട രണ്ട് സ്കിൽ എന്ന് പറയുന്നത്, ഒന്നൊരു ലോങ് ടേം റിട്ടൻഷൻ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതൊരു ലോങ് ടേമിൽ ഓർത്ത് വെക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം ക്ലിനിക്കൽ സ്കിൽ. അതായത് MBBS എന്ന് പറയുന്നത് ഈ ഒരു പഠിത്തം മാത്രമല്ല, മോർ ദാൻ ദാറ്റ് നമുക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ അയാൾക്ക് കിട്ടിയ മാർക്കോ അല്ലെങ്കിൽ റാങ്കോ ഒന്നും അല്ലല്ലോ നമ്മൾ നോക്കുക. അയാളെ ആസ് എ ഡോക്ടർ അയാൾ എത്രത്തോളം സ്കില്ലുള്ള ആളാണെന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ ആ ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോവുക. അപ്പോൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഈ ഒരു MBBS കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നീറ്റിൻ്റെയും MBBSന്റെയും ഒരു സ്റ്റഡി റുട്ടീൻ ഷിഫ്റ്റിനെ കുറിച്ച് പറയാം. നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫിക്സഡ് റുട്ടീൻ ആയിരിക്കും. എന്നും രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളൊരു ഇത്ര മണിക്കൂർ പഠിക്കും, അങ്ങനെ ഒരു 1 or 2 hours ഇങ്ങനെ പഠിച്ചു പോകും. അങ്ങനെ കംപ്ലീറ്റ്ലി ആ ഒരു എക്സാമിൻ്റെ മുകളിൽ മാത്രം അടയിരുന്നിട്ടാണ് നമ്മൾ ഫൈനലി നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. ഇത് ഒരു കൈൻഡ് ഓഫ് ഫിക്സഡ് മോണോടോണസ് ആയിട്ടുള്ളൊരു സ്റ്റഡി റുട്ടീൻ ആയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് എക്സാംസ് നമ്മൾ എഴുതും, റിപ്പിറ്റേറ്റീവ് എക്സാംസ്, ലോഡ്സ് ഓഫ് റിവിഷൻസ്. അങ്ങനെ ഒരു പ്രോപ്പർ സ്റ്റഡി റുട്ടീൻ നമുക്ക് നീറ്റിൻ്റെ കേസിൽ കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് MBBS നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർ റുട്ടീനൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു 5.5 years ലോങ് ആയിട്ടുള്ളൊരു കോഴ്സാണല്ലോ, അപ്പോൾ നമുക്ക് എന്നും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആവാനൊന്നും പറ്റില്ല. പിന്നെ കുറച്ചുകൂടി ഒരു അൺപ്രെഡിക്റ്റബിൾ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ രാത്രി, അതായത് ലേബർ റൂം പോസ്റ്റിംഗ്സ് ഒക്കെ നൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ വരാനുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ പോസ്റ്റിംഗ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനൊരു നീറ്റിൻ്റെ കേസിലുണ്ടായിരുന്നത് പോലൊരു പ്രോപ്പർ സ്റ്റഡി റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എക്സാമിൻ്റെ, യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒക്കെ തലേന്ന് ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് പഠിക്കേണ്ടി വരും. അങ്ങനെ കുറച്ചുകൂടി ഒരു കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ പോലും ഭയങ്കര വേരിയേഷൻ വരും നമ്മുടെ സ്റ്റഡി റുട്ടീനിൽ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ നീറ്റ് എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ അത്രയ്ക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പം ഈ 2025 കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നല്ലോ, അപ്പോൾ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് ഡിഫിക്കൽട്ട്, ഈസി, ഇൻ്റർമീഡിയറ്റ്, ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എവിടുന്ന് കിട്ടുന്ന വെച്ചാൽ ഐ ഹാവ് എൻ ആൻസർ, ദറ്റ്സ് മെമോനീറ്റ്. നിങ്ങൾ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അവിടുത്തെ മൊഡ്യൂൾ ചെയ്യുന്നുണ്ടാവും. ദെൻ വൈ മെമോനീറ്റ് എന്ന് വെച്ചാൽ നീ 2025 ടോട്ടൽ 180 ക്വസ്റ്റ്യൻസിൽ 168 ക്വസ്റ്റ്യൻസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം മെമോനീറ്റ് ആയിരുന്നു. അതിൻ്റെ പ്രൂഫ് അവരവരുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. മെമോനീറ്റ് ആപ്പിൽ NTA ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും, ഓൾമോസ്റ്റ് ഒരു 44,000+ ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
അതും ലൈൻ ബൈ ലൈൻ എൻസിആർടി ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പല കുട്ടികളുടെയും ഒരു വലിയ പ്രശ്നം അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എസ്പെഷ്യലി ഇൻ ബയോളജിയിലൊക്കെ ഭയങ്കര കുഴപ്പിക്കുന്നുണ്ടാവും. അപ്പം എല്ലാ ചാപ്റ്ററിലും ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഭാഗം അസേർഷൻ ആൻഡ് റീസൺ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഓൾറെഡി ഒരു മൊഡ്യൂൾ ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ മെമ്മോണിറ്റി യൂസ് ചെയ്യുന്നതെന്ന്. നീ 2025 ആകാശിലുള്ള ഒരു ടോപ്പർ പറഞ്ഞതാണ്. അവൻ അവന്റെ മൊഡ്യൂള് ഒരു 4 times ചെയ്തു, അതിന്റെ കൂടെ തന്നെ മെമോനീറ്റ് എലൈറ്റ് പ്ലസ് BTS അവൻ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നീ 2025 മൊഡ്യൂളില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ മെമോനീറ്റിൽ പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് തന്നെ അവൻ ആ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. സോ ദാറ്റ് മെമോനീറ്റ് മെയ്ഡ് ഹിസ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് എന്ന്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ടോപ്പിക് വൈസും അതുപോലെ തന്നെ പേജ് നമ്പർ വൈസും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ പ്രോപ്പർ റിവിഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ നീറ്റ് ആസ്പിരൻസിന് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ റിവിഷൻ ടെക്നിക്കും ഒരു സയന്റിഫിക് റിവിഷൻ ടെക്നിക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ടെൽസ് യു വാട്ട് ടു റിവൈസ് ആൻഡ് വെൻ ടു റിവൈസ്. ഫോർഗെറ്റിംഗ് കർവ് ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെമ്പററി മെമ്മറിയിൽ നിന്ന് ഈ നോളജൊക്കെ പെർമനന്റ് മെമ്മറിയിലോട്ട് മാറ്റുന്ന രീതിക്കാണ് അവരിത് ഫീച്ചർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ മറക്കാൻ ടൈം ആവുന്ന സമയത്ത് അവർ എഗെയിൻ അത് റിവിഷനിലോട്ട് കൊണ്ടുവരും, ആൻഡ് ഒരു 7 times എങ്കിലും സെയിം ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മെമോനീറ്റിന്റെ ബയോളജി റിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര കളർഫുൾ ആയിട്ട് കുറേ ടേബിൾസും ഡയഗ്രാംസും ഒക്കെ വെച്ചിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല PYQs ഇതിൽ ഇൻസൈഡ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ ഫിസിക്സ് നോട്ട്സ് കൂടാണ്ട് മൈൻഡ് മാപ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ജസ്റ്റ് 2 to 3 chapters വായിച്ചാൽ ദ ഹോൾ ചാപ്റ്റർ ഇസ് ഡൺ. അതായത് പെർഫെക്റ്റ് ഫോർ ക്യുക്ക് റിവിഷൻ. ഓൾ 3 subjects നോട്ട്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ മെമോനീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യത്തെ കുറച്ച് ഭാഗം ഫ്രീ ആണ്. ചെക്ക് ദം യുവർ സെൽഫ് ആൻഡ് ഇഫ് യു വോണ്ട് ടു ബൈ യൂസ് മൈ കൂപ്പൺ കോഡ്. ആൻഡ് പ്രൈസസ് ഇപ്പോൾ കുറവാണ്, ബട്ട് മൈറ്റ് ഇൻക്രീസ് സൂൺ. ഇതിന്റെ കൂടെ അൺലിമിറ്റഡ് കസ്റ്റമൈസ്ഡ് ടെസ്റ്റും അവൈലബിൾ ആണ് അലോങ് വിത്ത് ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് വിച്ച് പ്രെഡിക്റ്റഡ് നീ 2025 ഫിസിക്സ് പേപ്പർ. സോ ഡൗൺലോഡ് ദി മെമോനീറ്റ് ആപ്പ്. ആദ്യം പോയി ഫ്രീ പാർട്സ് ഒക്കെ ചെക്ക് ചെയ്യുക ആൻഡ് ദെൻ ഡിസൈഡ് ബൈ യുവർ സെൽഫ്. ഇനി നമുക്ക് പ്രഷർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ നീറ്റ് ആസ് വെൽ ആസ് MBBSനെ കുറിച്ച് പറയാം. നീറ്റ് എക്സാമിന്റെ കേസിൽ ത്രൂ ഔട്ട് ദ ഇയർ, അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം പ്രിപ്പയർ ചെയ്യുന്നു അത്രയും കാലം ഭയങ്കര പ്രഷറായിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. കാരണം ഓരോ എക്സാമിലും, അതിപ്പോൾ വീക്കിലി എക്സാം ആയിക്കോട്ടെ, മോഡൽ എക്സാം ആയിക്കോട്ടെ, ഇതിലൊക്കെ ഒരു നല്ലൊരു സ്കോറ് മേടിക്കാനുള്ള ഒരു പ്രഷറായിരിക്കും നമുക്ക് ത്രൂ ഔട്ട് ദ ആ ഒരു പ്രിപ്പറേഷൻ ടൈം. പക്ഷേ MBBSന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രഷർ ഇങ്ങനെ വാരിയിങ് ആണ്. അതായത് ഇപ്പം യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ തലേന്നൊക്കെ ഞാൻ നീറ്റിന് പഠിക്കുന്ന നീറ്റ് എക്സാമിൻ്റെ തലേന്ന് അനുഭവിച്ചതിനേക്കാളും സ്ട്രെസ് എനിക്ക് തോന്നിയത് എൻ്റെ ഫസ്റ്റ് ഇയർ അനാറ്റമി പേപ്പർ 2 തലേന്നായിരുന്നു. കാരണം അത്രയും സിലബസ് നമുക്കൊരു ഒറ്റ ദിവസത്തിൽ പഠിച്ചു തീർക്കാനുണ്ട്. അത് സാധാരണ ദിവസങ്ങളിൽ ഉഴപ്പുന്നതിൻ്റെ ഒരു പ്രശ്നം കൂടെയാണ്. നമ്മളെല്ലാം ലാസ്റ്റിലോട്ട് വെക്കുന്ന സമയത്ത് ഇതൊരു വലിയ സിലബസാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം കിടന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടുമല്ലോ. പക്ഷേ MBBSന്റെ കേസിൽ അങ്ങനെ ത്രൂ ഔട്ട് ദി കോഴ്സ് നമുക്ക് പ്രഷറൊന്നും ഇല്ല. ചിലപ്പോൾ ഭയങ്കര ചില്ലായിരിക്കും, ചിലപ്പം നല്ല ഇഷ്ടമായിരിക്കും, എന്നാൽ ചിലപ്പോൾ ഭയങ്കര പ്രഷർ വരുന്ന ടൈം ഉണ്ടാവും. ചിലപ്പം നമുക്ക് വൈവയ്ക്കൊക്കെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചീത്തയൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സങ്കടമാവും, പ്രഷർ തോന്നും. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ്, ലൈക്ക് ഇതിങ്ങനെ വേരിയബിൾ ആണ് MBBSന്റെ കേസിലുള്ള പ്രഷർ. ഒബ്വിയസ്ലി MBBSന്റെ ഒരു 2 or 3 times മോർ പ്രഷർ നീറ്റിന്റെ പ്രിപ്പറേഷനിൽ ഉണ്ടാവും. ബട്ട് ദർ ഈസ് പ്രഷർ ഇൻ കേസ് ഓഫ് MBBS ആസ് വെൽ. മാത്രമല്ല നീറ്റ് എക്സാമിന്റെ കേസിൽ നമുക്കൊരു എക്സാമിന്റെ മാർക്ക് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ പഠനം മാത്രം നോക്കിയാൽ മതി. പക്ഷെ MBBSന്റെ കേസിൽ നമുക്ക് അതിന്റെ കൂടെ അറ്റൻഡൻസ് നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് കുറേ അസൈൻമെന്റ്സ് എഴുതാനുണ്ടാവും, ലോഗ് ബുക്കൊക്കെ ഓരോ ടൈമിന് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ വരും. പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആട്ടോ ലൈഫ് സ്റ്റൈലിന് ഇത് രണ്ടും തമ്മിൽ. നീറ്റ് എക്സാമിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഒരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലൊന്നും ഉണ്ടാവില്ല, എല്ലപ്പോഴും പഠനം പഠനം, വേറൊന്നും ഇല്ലാത്തൊരു ടൈമായിരിക്കുമല്ലോ. പക്ഷേ ഇന്ന കേസ് ഓഫ് MBBS നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെ വേണം എന്നുള്ള രീതിക്ക്, അതായത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിക്ക് അത് ഡിസൈനൊക്കെ ചെയ്യാം. അതായത് ഇപ്പം നീറ്റിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ പാഷനൊക്കെ ഫോളോ ചെയ്യാൻ അങ്ങനെ ടൈമൊന്നും കിട്ടില്ല. MBBSന്റെ കേസിൽ ടൈമൊക്കെ കുറവാണ്, ബട്ട് സ്റ്റിൽ നമുക്കിപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സമയമൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ വിൽ ചേഞ്ച്. പിന്നെ എൻവയോൺമെന്റ് ആൻഡ് ഫ്രണ്ട്സ്. നീറ്റിൻ്റെ കേസിൽ എൻവയോൺമെന്റ് ഒന്നുകിൽ ഹോസ്റ്റൽ അല്ലെങ്കിൽ വീട്ടിൽ റൂമിലിരുന്ന് ഫുൾ ടൈം പഠിത്തം പഠിത്തം, പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. മിക്കപ്പോഴും ഭയങ്കര സ്ട്രെസ്ഡ് ഒക്കെ ആയിരിക്കും ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് MBBS നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്കൊരു 5.5 years ലോങ് നീണ്ടു നിൽക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാവും, കുറേ സീനിയേഴ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ്, അങ്ങനെ
ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാവും രണ്ടിന്റെയും എൻവയോൺമെന്റ് തമ്മിൽ. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ കർഫ്യൂ ഒന്നും ഇല്ല, അതായത് നമുക്ക് രാത്രി ഇത്ര സമയത്തിനുള്ളിൽ കയറണം എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കയറിയാലൊക്കെ മതി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നൈറ്റ് ലൈഫ് ഒക്കെ കിട്ടും എം ബി ബി എസിന് ജോയിൻ. ഇപ്പൊ നമ്മുടെ കോളേജിൽ അങ്ങനെയാണ് കേട്ടോ, പ്രൈവറ്റ് കോളേജസിലൊന്നും അങ്ങനെയല്ല. എനിവേസ് ഭയങ്കര ഡിഫറൻസ് ആണ് രണ്ടിന്റെയും എൻവയോൺമെന്റ് തമ്മിൽ. എം ബി ബി എസിന്റെ കേസിൽ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്, നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് കുറെ ട്രിപ്സിനൊക്കെ പോകാൻ പറ്റും, നല്ലോണം അതായത് പഠനത്തിന്റെ കൂടെ തന്നെ എൻജോയ് ചെയ്യാനും പറ്റും. പക്ഷെ നീറ്റ് എക്സാമിന്റെ കേസിൽ, ഇപ്പൊ എന്റെ കേസിലൊക്കെ എന്റെ ഫുൾ ഫോക്കസ് വാസ് ഓൺ ഈ ഒരു സ്റ്റഡീസ് മാത്രമായിരുന്നു. അപ്പൊ ആ ഒരു കുറെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻജോയ്മെന്റ് അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എം ബി ബി എസിന് കയറിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അടുത്തത് സ്കിൽ റിക്വയർമെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നീറ്റ് എക്സാമിന്റെ കേസിൽ നമുക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും അതുപോലെ തന്നെ സ്പീഡായിട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് എം ബി ബി എസ് നമുക്ക് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഒബ്സർവേഷൻ സ്കിൽ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഒ പിയിലോട്ട് ഒരു പേഷ്യന്റ് നടന്നു വരുമ്പോൾ തന്നെ ആ പേഷ്യന്റിന് പാർക്കിൻസൺസ് ഡിസീസ് ആണെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ എനിക്കുണ്ട്. ആൻഡ് ഫൈനലി അത് പാർക്കിൻസൺസ് ഡിസീസ് തന്നെയായിരുന്നു. അയാളുടെ നടക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാഷ്വാലിറ്റിയിലൊക്കെ ഒരു പേഷ്യന്റ് ലാറ്ററൽ മെഡുല്ലറി സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു അസുഖമായിട്ട് വന്നപ്പം അത് ജസ്റ്റ് കണ്ടിട്ട് തന്നെ ആ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ക്ലാസ്മേറ്റ്സ് എനിക്കുണ്ട്. അതായത് ഒബ്സർവേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് എം ബി ബി എസിന്റെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വേറൊന്നാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യൻസ്. നമ്മളിപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ കേസസിൽ നമ്മൾ ഇത് ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഹിയർ ഇൻ ദിസ് കോഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പച്ചയായിട്ടുള്ള മനുഷ്യരുടെ അടുത്താണ്. പച്ചയായിട്ടുള്ളതെന്നും കൂടെ പറയാൻ പറ്റില്ല, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന പീപ്പിളൊക്കെ ആയിട്ടാണ് നമ്മൾ ഡെയിലി സംസാരിക്കുന്നത്, ഇടപഴകുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ഡോക്ടേഴ്സ്. കാരണം നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്താലാണ് പ്രോപ്പർ ഡയഗ്നോസിസിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ വേറൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്കൽ സ്കിൽ, ഇപ്പം പെട്ടെന്നൊരു രോഗം ഇന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ സർജറിയുടെ ഒക്കെ കേസിൽ ആ ഒരു സർജിക്കൽ സ്കിൽ, പിന്നെ അങ്ങനെ കുറേ സ്കിൽസ് നമുക്ക് ഈ ഒരു എം ബി ബി എസ് കോഴ്സിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ നീറ്റിൽ നിന്ന് എം ബി ബി എസിലോട്ട് വരുമ്പം ആ ഒരു സ്കിൽ റിക്വയർമെൻറ്റിൽ ഭയങ്കര ഷിഫ്റ്റ് ഉണ്ട്. ഇനി അടുത്തത് ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ആസ്പെക്ട്. നീറ്റിൻ്റെ കേസിൽ നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി ഒക്കെ ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു ടൈമായിരിക്കും ഫോർ മോസ്റ്റ് ഓഫ് അസ് അല്ലേ. പക്ഷെ എം ബി ബി എസിൻ്റെ കേസിലെത്തുമ്പം ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ബേൺ ഔട്ട് ആവും. കാരണം നമുക്കങ്ങനെ മറ്റ് കോഴ്സസിനെ അപേക്ഷിച്ച് ലീവൊക്കെ കിട്ടുന്നത് ഭയങ്കര കുറവാണ്. ആൻഡ് ഒരുപാട് പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ പലപ്പോഴായിട്ട് ഒരു വീഡിയോസിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സിലബസ് ഇസ് വെരി വാസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ബേൺ ഔട്ട് ആവും. എന്നാൽ ആ ഒരു ബേൺ ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതാൻ ലീവ് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറ്റൻഡൻസ് ഷോർട്ടേജ് ഒക്കെ ആയിപ്പോവും. ഇത്ര ഒരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ലോങ് ടേമിൽ പോകുമ്പം ഐ തിങ്ക് നമ്മൾ ആ ഒരു പ്രഷറൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയിക്കോളും. ദ ലാസ്റ്റ് വൺ ഇസ് ഫൺ ആൻഡ് ഫ്രീഡം. എം ബി ബി എസില് ഭയങ്കര സ്ട്രെസ്ഫുള്ളൊക്കെ ആണെന്നൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫണ്ണും കുറേ ഫ്രീഡം ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ കോളേജിലൊക്കെ ഒരുപാട് പരിപാടികൾ നടക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് കുറേ ഹാങ് ഔട്ട് ചെയ്യാം, ലൈക്ക് കുറേ ട്രിപ്പിനൊക്കെ പോവാം. അങ്ങനെ കുറേ ഫൺ ആക്ടിവിറ്റീസും ഫ്രീഡവും ഒക്കെ കിട്ടും. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് നമുക്ക് പലപ്പോഴും അക്കാഡമിക്സും ഇതും തമ്മിൽ ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് ഇയറൊക്കെ പല കുട്ടികൾക്കും വരുന്ന ഒരു പ്രശ്നമാണ്. കാരണം നീറ്റ് എക്സാമിന് നമ്മൾ അങ്ങനേ ഇരുന്നൊരു കൂട്ടിലടച്ച കിളീനെ പോലെ വേറൊന്നും ഇല്ലാണ്ട് പഠനം മാത്രം അങ്ങനെ പോയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് എം ബി ബി എസിലോട്ട് എത്തുമ്പം ഇവിടെ അങ്ങനെ സ്പൂൺ ഫീഡിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, അല്ലാണ്ട് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പോലെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലിങ്ങനെ തരുമെന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് സ്വന്തം എഫേർട്ട് ഇട്ട് പഠിക്കുകയൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്കാഡമിക്സും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രീഡം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളിവിടെ വരുമ്പോൾ പഠിക്കണം. അത് ഇവിടെ സർവൈവ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ബാലൻസിങ്. എനിവേസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നീറ്റ് വേഴ്സസ് എം ബി ബി എസ് എന്തൊക്കെ ഡിഫറൻസസ് എന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നീറ്റ് എക്സാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം, ജസ്റ്റ് ഒരു പ്രവേശന പരീക്ഷ. നിങ്ങളെ എം ബി ബി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേറെ കോഴ്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എം ബി ബി എസിൻ്റെ കേസിൽ ആ ഒരു കോഴ്സിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ജസ്റ്റ് ഒരു എക്സാം മാത്രമാണ്, ഒരു എൻട്രൻസ് മാത്രമാണ്. ആൻഡ് എം ബി ബി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് വന്നൊരു സാധാരണ കുട്ടിയെ ഒരു ഡോക്ടർ ആക്കുന്ന ഒരു പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പ്രഷറിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. എനിവേയ്സ്, ഐ തിങ്ക് ദിസ് ഹോൾ ജേർണി ഈസ് മീനിങ് ഫുൾ, ഒരു പേർപ്പസ് ഉള്ളൊരു ജേർണിയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ടൈം യു വിൽ ബി എ ഡോക്ടർ ഹാവിങ് ലോഡ് ഓഫ് എന്താ കുറേ മെമ്മറീസും അല്ലെങ്കിൽ കുറേ ക്ലിനിക്കൽ കുറേ എക്സ്പീരിയൻസസ് എന്നൊന്നും പറയുന്നില്ല. എങ്കിൽ കൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ ഓരോ പേഷ്യൻ്റെ നിന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ മറക്കും, വീണ്ടും വീണ്ടും പഠിക്കും. അങ്ങനെ അങ്ങനെ ഒരു 5.5 years നീണ്ടു നിൽക്കുന്ന ഒരു ജേർണിയിൽ അറ്റ് ദി എൻഡ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ഫൈനലി ഒരാളെ ട്രീറ്റ് ചെയ്യാൻ പാകത്തിൽ മാറും. എനിവേയ്സ്, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് കരുതുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു കമൻറ്റ്, ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.